ഡോക്ടർ നമ്മളിപ്പോ രോഗനിർണയത്തെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയത് അങ്ങനെ ഇത് ആമവാദമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചികിത്സ നൽകുന്നത് ആമവാദത്തിന് ഒരു 30 വർഷം വരെ അലോപ്പതിയിൽ കൂടുതലും നമ്മൾ പെയിൻ കില്ലേഴ്സും സ്റ്റിറോയിഡ്സും ആണ് യൂസ് ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ ഇതിൽ ധാരാളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു ഡിസീസ് മോഡിഫൈയിങ് ഡ്രഗ്സ് എന്ന് പറയും DMARDs ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് ഇമ്മ്യൂണോ സപ്രസൻ്റ് ഗ്രൂപ്പ് അതായത് നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡുലേറ്റ് ചെയ്യുന്ന മരുന്നുകളാണിത് DMARDs കോമൺ ആയിട്ട് നമ്മൾ മീത്തോട്രെക്സേറ്റ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ തുടങ്ങിയ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് ഇതല്ലാതെ വേറെ ബയോളജിക്കൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് ഇൻഫ്ലിക്സിമാബ് ഇറ്റാനർസെപ്റ്റ് അഡാലിമുമാബ് തുടങ്ങിയ മരുന്നുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതും കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് അതായത് ധാരാളം മരുന്നുകൾ ആമവാദത്തിൻ്റെ കൺട്രോളിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ സന്ധികളിലും വേദനയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും നമ്മൾ നോർമലായിട്ടുള്ള ജീവിത രീതി തുടരാൻ ഒരു രോഗിയെ അനുവദിക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ലക്ഷ്യം അന്നേരം ഭാവിയിൽ നമ്മുടെ കോംപ്ലിക്കേഷൻസ് ഇത് അവോയ്ഡ് ചെയ്യാൻ ഇത് ഉപകരിക്കും ഡോക്ടർ അങ്ങനെ ഒരു ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയും പ്രത്യേകിച്ചും കുറച്ച് പഴക്കമൊക്കെ വന്നിട്ടുള്ള അതിനുശേഷമാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ അസുഖത്തിന് ദീർഘകാലം ചികിത്സ ആവശ്യമുണ്ട് സോ പലപ്പോഴും രോഗികൾ ചെയ്യുന്നത് ഈ അസുഖം കൂടിയും കുറഞ്ഞും ഇരിക്കാം കുറച്ചു കാലം ചികിത്സ കഴിയുമ്പോൾ ചിലപ്പോൾ അസുഖം ശരിക്ക് കൺട്രോൾ ആയില്ലെങ്കിൽ പെട്ടെന്ന് അവർ ആ ചികിത്സാ രീതി വിട്ടിട്ട് വേറെ ഒരു ചികിത്സാ രീതിയെ ആശ്രയിക്കും സപ്പോൾ ആൾട്ടർനേറ്റീവ് മെഡിസിനിൽ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് വിട്ടിട്ട് ആയുർവേദത്തിൽ പോകും അത് കാണിക്കുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസുഖം കൂടുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സത്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട അവസരത്തിലാണ് പലപ്പോഴും ഈ രോഗികൾ ട്രീറ്റ്മെൻറ്റ് വിടുന്നത് അതിനാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസസ് കൂടും ട്രീറ്റ്മെൻറ്റ് മൂലമുണ്ടാകുന്ന എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ മാസം മോണിറ്റർ ചെയ്യും ചില ബ്ലഡ് രക്തപരിശോധനകൾ റെഗുലറായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അന്നേരം റെഗുലറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ലോങ് ടൈം വേണ്ട ഒരു അസുഖമാണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട് ഹലോ നമസ്കാരം ഡോക്ടറെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മളെ മറ്റേ കാലിൻ്റെ മുട്ടിൻ്റെ മേലോട്ട് ഭയങ്കര വേദന ഉണ്ട് അത് ബാത്റൂമിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പ്രയാസമുണ്ട് അതുപോലെ തന്നെ അല്ലേ രാത്രിയിലൊക്കെ മസ്തിരി കയറുക അങ്ങനെയുള്ളൊരു വിഷയമുണ്ട് അപ്പൊ അതിനെന്താണ് എന്ത് കാരണത്താലാണ് അത് വേറെ ഏതെങ്കിലും സന്ധികളിൽ വേദനയുണ്ടോ കാൽമുട്ടിന് മാത്രമേ ഉള്ളോ കാലിന്റെ ഈ മുട്ടിന്റെ താഴോട്ട് നിന്ന് മറ്റേ മസ്തിരി കയറുക മേലോട്ട് മുട്ടിന്റെ താഴത്തുമായിട്ട് വേറെ മേലോട്ടൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ മുട്ടിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും വീഴുകയോ അത് അന്നേരം ഒരു സന്ധിവാദമാകാൻ ചാൻസ് ഉണ്ട് ആർത്രൈറ്റിസ് നീ ആർത്രൈറ്റിസ് നീരുണ്ടോ മുട്ടിന് നീരുണ്ടോ നീര് ഇല്ല മരുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും വേദന സംഹാരികൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അതിന്റെ കൂടെ മരുന്ന് കുറച്ചുനാൾ കഴിക്കാം അതിൻ്റെ കൂടെ മുട്ടിൻ്റെ എക്സസൈസ് കോർഡിസെപ്സ് എക്സസൈസ് ചെയ്യണം പിന്നെ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ ചില ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞതുപോലെ ESR CRP റൂമറ്റോയിഡ് ഫാക്ടർ യൂറിക് ആസിഡ് അങ്ങനെ ചില ടെസ്റ്റുകൾ എല്ലാം ചെയ്യുന്നു